हेलो, गुड मॉर्निंग, हैव अ वंडरफुल डे. അപ്പോൾ ദാ സമയം ഇപ്പോൾ ഏകദേശം 7 മണി. അപ്പോൾ രാവിലെ തന്നെ ഒരാൾ ഹാജരായിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടിയിട്ട്. ആരാന്നല്ലേ? കാഞ്ചന കേട്ടോ. Good morning, happy. Yum, yum, yum. ഓഹ്, ക്ഷീണം. രാത്രിത്തെ ഉറക്ക ക്ഷീണം. സോ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മളെന്താ ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മുടെ ബെഡ്ഷീറ്റ് ഒന്ന് മടക്കി വയ്ക്കും. അതാണ് ഫസ്റ്റത്തെ ആദ്യത്തെ പണി എന്ന് പറയുന്നത്. അവൾ ഇവിടെ വന്നിട്ട് അവൾക്കുണ്ടല്ലോ, എന്താ രാവിലെ എഴുന്നേറ്റ ഉടനെ വാക്കിംഗ് പോണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്നെ സോപ്പ് ഇട്ടുകൊണ്ടിരിക്കാം. ഓക്കെ ഓക്കെ, പോവാ പോവാ. 1 മിനിറ്റ് കേട്ടോ. അപ്പൊ അതാ വാക്കിംഗ് പോവാനായിട്ട് ഞാൻ എന്താ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്യാന്ന് വെച്ചാല്, നമ്മുടെ ഹാപ്പി കുഞ്ഞിന് കുറച്ച് പാൽ കൊടുക്കും. പാവ അവള് വിശന്ന് കരിഞ്ഞിരിക്കണ്ടാവും. അപ്പൊ നമുക്ക് പാൽ കൊടുത്തിട്ട് വരാം. സോ ഇതാ ഞാൻ എഴുന്നേറ്റ ഉടനെ തന്നെ, നമ്മൾ വാക്കിംഗ് പോകുന്നതിന് മുൻപുണ്ടല്ലോ, ഞാനൊരു ഡ്രിങ്ക് കുടിക്കാറുണ്ട് എപ്പോഴേ. അപ്പം ആ ഡ്രിങ്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് ചൂടുവെള്ളം, ഒരു ഹാഫ് ലെമൺ, കുറച്ച് ഹണി, കുറച്ച് മിൻറ്റ് ലീവ്സ്, ഇതുണ്ടല്ലോ. ഭയങ്കര നല്ലൊരു ഡ്രിങ്കാണേ. എന്താന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഡീടോക്സിഫൈ ചെയ്യും ബോഡി, പിന്നെ ഹെൽത്തിയാണ്. അത് മാത്രമല്ലാണ്ട് വെയ്റ്റ് ലോസിനൊക്കെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു ഡ്രിങ്കും കൂടിയാണ്. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് വാക്കിംഗ് പോവാം. എവിടെ പോകണം? ഹാപ്പി, നമ്മൾ എവിടെ പോകണ്ടേ? ആ, എവിടെ പോകണ്ടേ? അപ്പം നമ്മൾ വാക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കാണ്. ഹാപ്പി ആണെങ്കിൽ ഭയങ്കര തത്രപ്പാടിലാണ്. ചാടി, ഇവിടുന്ന് ചാടി. അപ്പൊ അതാ വാക്കിംഗ് പോയിട്ട് വന്ന്. അപ്പൊ വാക്കിംഗ് പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല്, മുടിയിൽ എണ്ണ തേക്കണം, കുളിക്കാൻ പോവാ. അപ്പൊ ഒരു 15 മിനിറ്റ് നേരം ഞാൻ മുടിയിൽ എണ്ണ തേച്ചിട്ട് അങ്ങനെ ഇരിക്കും. എനിക്ക് കുറച്ചാൾ മുൻപായിട്ട് കുറച്ച് ടെൻഷൻസും സ്ട്രെസ്സും അതും ഇതൊക്കെ ആയിരുന്നത് കൊണ്ട് മുടിയൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോയൊരു മാതിരി വെപ്രകേ പരുവത്തിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വാച്ചുമ്പോ ചെയ്തു തന്ന എണ്ണയാണത്, കാച്ചി എണ്ണ. അപ്പൊ ഇത് ഞാൻ ചാനലില് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നെ. അപ്പൊ ആർക്കെങ്കിലും ഇതുപോലെ മുടി കൊഴിച്ചല്ല, അതുപോലെ തന്നെ ഡാൻഡ്രഫിന്റെ പ്രശ്നങ്ങളോ, മുടിയുടെ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇതുപോലെ അങ്ങ് കാച്ചി എടുത്താൽ മതി. എടുത്തിട്ട് ഇത് യൂസ് ചെയ്യുക, കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല റിസൾട്ട് വരും, വന്നു തുടങ്ങും നിങ്ങൾക്ക്. ഒരു ദിവസം കൊണ്ടൊന്നും റിസൾട്ട് വരത്തില്ല കേട്ടോ, നിങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ അതിൻ്റെ റിസൾട്ട് വരത്തുള്ളൂ. അപ്പതാ, അപ്പോൾ വീഡിയോ, ഇത് കാച്ചി എണ്ണയുടെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലും കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഇതുപോലെ കാച്ചി എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ വേണമെങ്കിൽ പോയിട്ട് കണ്ടോളൂ കേട്ടോ. ഞാൻ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യാറുണ്ട് കുളിക്കുന്നതിന് മുൻപ്. ഇത് വളരെ നല്ലതാണ് കേട്ടോ, ഈ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മാസ്ക് ആണ്. നോക്കട്ടെ, ഞാൻ പറ്റുമെങ്കിൽ
ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എങ്ങനെയാണ് ഈ മാസ്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത്. നമ്മളെ പുറത്തുനിന്ന് തന്നെ ഇത് വാങ്ങണം വെക്കണം അങ്ങനെയൊന്നുമില്ല, നമ്മൾക്ക് വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് സൂപ്പർ ആയിട്ടുള്ള മാസ്കും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാം നമുക്ക്. രമേ കുളിച്ചു കഴിഞ്ഞ് വന്നപ്പോഴത്തേനങ്ങ് വിശന്നിട്ട് വയ്യ എനിക്ക്. ഓ അപ്പൊ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് കഴിക്കട്ടെ കേട്ടോ. നമ്മുടെ മലയാളികളുടെ സ്വന്തം സുലൈമാനി കട്ടൻ ചായ അതിനേ കട്ടൻ ചായയും ബ്രെഡ് ഓംലെറ്റും യമ്മി. ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു റിസപ്ഷൻ, അപ്പൊ അതിന് പോണം. അപ്പൊ അതിന് ഒന്ന് വേഗം വേണ്ടി ഇട്ടുകൊണ്ടിരിക്കല്ല. ആഹാ ക്ലാസ്. ഇപ്പൊ നമ്മള് ഫംഗ്ഷന് പോവാൻ വേണ്ടിട്ട് സാരി സെലക്ട് ചെയ്യണം. ഏത് സാരി സെലക്ട് ചെയ്യാം? ഇതാ ഇതായാലോ ബ്ലൂ, അല്ലെങ്കിൽ ആ ഇതെന്റെ ഫേവറേറ്റ് ബ്ലാക്ക് സാരി ഇതായാലോ. വേണ്ട കുറെ ആയത് ഇടണു. വേറെ ഏതാ സെലക്ട് ചെയ്യാം? ഇത് മൾട്ടി കളർ. ആ ഇതായാലോ. അപ്പോൾ ഞങ്ങളിതേ ഒരു ഒരു ഫംഗ്ഷന് പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. നമ്മളുടെ ഇവിടെ ചെന്നൈയിൽ തന്നെ അടുത്ത് തന്നെ കുറച്ച് റിലേഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ അപ്പന്റെ ചേട്ടന്റെ മോനുണ്ട്, അപ്പന്റെ ചേട്ടന്റെ മോന്റെ മോളുടെ കല്യാണം, ഏഞ്ചിയുടെ കല്യാണം. അപ്പൊ ഞങ്ങളിങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നേ, നോക്കിയപ്പോഴത്തേനും വഴി കൺഫ്യൂഷൻ. വഴി അറിയത്തില്ലേ, വഴി അറിയത്തില്ലേ. ലേലു മോഹൻലാലും അറിയുന്നവല്ല. ശ്രീഹള്ളിയിലേക്കുള്ള അമ്മയ്ക്ക് പിന്നെ സ്ഥലം ഏകദേശം അറിയാവുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ കേട്ടോ. അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, നമുക്ക് പിന്നെ ബുദ്ധിമുട്ടില്ല, കാരണം നമുക്കൊന്നും അറിയില്ല, വഴിയൊന്നും അറിയത്തില്ല. വഴി കണ്ടുപിടിച്ചു എന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ലെഫ്റ്റ്. ആ കിട്ടി കിട്ടി കിട്ടി, ഫസ്റ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. നിമിഷം ഞാൻ പേടിച്ചു പോയി. പശുവിന് എന്താ പട്ടിയുടെ തല? അയ്യോ നമ്മള് റീച്ചായി. ഇവിടെ വാഴയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കുത്തി കൊടുക്കുന്ന പൂവൊക്കെ കണ്ടോ, മരുന്ന് എല്ലാവർക്കും ഫ്രീ. അത് കേക്ക് വന്നാച്ചി. താങ്ക് യു. നടുവിൽ എന്നടാ റൊമാൻസ്. ഹൈപ്പർ ആക്ടീവ് ആണ്, എന്റെ ബിഗ് ബ്രദർ ആണ് ബോബിയുടെ സ്വീറ്റ് വൈഫ്. ഇതാണ് എന്റെ സ്വീറ്റ് നാഥന. പിന്നെ ദേ എന്റെ കസൻ വൈനു കുട്ടി. ഹായ് ഹലോ മൈ സ്വീറ്റ്.
ഡെസി അങ്കിൾ മട്ടൻ ബിരിയാണി സാലഡ് ഇതിലെ കച്ചപ്പ് ഇങ്ങ കച്ചപ്പ് എന്ന് ചൊല്ലുവാണല്ല കച്ചപ്പ് പൈനാപ്പിൾ കേസരി ബ്രിഞ്ചാല് ബ്രെഡ് ഹൽവ அம்மாவோட பிரதர் டோனி அங்கிள் ஹாய் பிரதர் ஹாய் என்ன நடந்தது நீ சொல் சேதுபதி சப்ஸ்கிரைப் டு சேனல் ஆ சூப்பர் யோ யோ மட்டன் பிரியாணினு பர்ணா അപ്പൊ ദാ ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പൊ അവിടെ നിന്ന് നമ്മള് വെറുതെ പറഞ്ഞയച്ചൊന്നുമില്ല കേട്ടോ, നമുക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് അവര്. അപ്പൊ ഇതെന്താണ് സംഭവം എന്ന് വീട്ടിൽ പോയിട്ട് നോക്കണം. പിന്നെ സത്യത്തിൽ ഇത് ഒരെണ്ണെ തരുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇറങ്ങാൻ നേരത്തെ നോക്കിയപ്പോഴത്തേനും അവിടെ ബാക്കിയും കുറേ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോ നോക്കിയതാണ്. അപ്പൊ ഇതുകൂടെ വെച്ചോന്നും പറഞ്ഞ് തന്നു. അപ്പൊ എന്റെ അടുത്ത് അവര് പറഞ്ഞു, ഇറങ്ങാൻ നേരത്തെ പറയണേ കൊള്ളാല ഫംഗ്ഷനാന്ന് പറഞ്ഞിട്ട് അവള് വീഡിയോ എടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോണാട്ടില്ലേ. പിന്നെ ഞാൻ എന്തെങ്കിലും ചപ്പടാച്ചൊക്കെ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്തു. നമ്മള് വീട്ടിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സ്വന്തം വാക്കുകൾ ഇവിടെ ചെന്നപ്പോ എന്നെ കണ്ടപ്പോ ഫസ്റ്റ് എല്ലാരും പറഞ്ഞു അത്രേ ഉള്ളു വന്നൂന്ന്. എന്തോ എന്റെ പേര് അറിയുമ്പോഴേക്കിന്റെ നരുന്നേ. വീട്ടില് വന്നപ്പോ ഒരാളുടെ ബഹളാണ് ഈ കാണണേ. എന്റെ പൊന്നെ എന്തോന്നടേ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ സാനം. ഓക്കെ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. ഉള്ളിൽ എന്തുട്ടാ എനിക്ക് അറിയില്ലല്ലോ. ആ ഇത് തുംകോ പായോ ഹേ തോ ജേസേ ഖോയേ ഹോ, അതല്ലേ. കിസീ ഫരാ മിലേ വോ ലബ് സേ ജോ ദിൽ മേ രഹ്മാന മേ അഗർ കഹൂ തും സാഹസീ. ചെറിയ കാൻഡിൽ വെച്ചിട്ടുണ്ടേ, സൂപ്പർ ആയിരുന്നു. ലൈറ്റ് കത്തും തോന്നുന്നുണ്ട്. ശശികല ചാർത്തിയ ദീപാവലയണ്ണം തനനം 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 നം. അപ്പൊ ദാ സ്റ്റോറി പറയാൻ വേണ്ടി ഇതാ റെഡി ആയിട്ട് ഇങ്ങി ഇരിക്കുവാണ് കേട്ടോ. അപ്പൊ ബാക്കിലൊരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഥ പറയാം. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു, ചേച്ചി എന്താ ചേച്ചി ഇപ്പൊക്കെ സ്റ്റോറീസ് ഒന്നും പറയാത്തേ, ചേച്ചിയുടെ നല്ല സ്റ്റോറീസ് ആണല്ലോ, ഞങ്ങൾക്ക് കുറച്ച് സമാധാനമൊക്കെ കിട്ടുമായിരുന്നു അതൊക്കെ കേട്ടിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ. ചേച്ചിക്ക് സ്റ്റോറീസ് ഒക്കെ പറയണം കേട്ടോ, അത് നിർത്തരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ സ്റ്റോറീസ് പറയുന്നത് നിർത്തിയിട്ടൊന്നുമല്ല, എനിക്കത് എന്താ പറയുക, ആ ഒരു നല്ല നമ്മൾ പറയുമ്പോൾ നല്ല സ്റ്റോറീസ് നമ്മൾ പറയുന്നത്. അപ്പം നല്ലൊരു സ്റ്റോറിന് വേണ്ടി നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റോറി പറഞ്ഞിട്ട് വരാം. ഒരിടത്തൊരിടത്ത് രണ്ട് തവളകൾ ഉണ്ടായിരുന്നു, സഹോദരിയ സ്നേഹം പോലെ. ഒരു ദിവസം പെട്ടെന്ന് നോക്കിയപ്പോ ഇരുമ്പിന്റെ ബക്കറ്റ് അങ്ങനെ വെച്ചിട്ട് പോകുന്നു. നോക്കാലോ അതിനിപ്പോ എന്താ, ചാടിച്ചാടി ആ ബക്കറ്റിന്റെ അടുത്തേക്ക് എത്തി. പാലില് മുങ്ങി ആ പച്ചത്തവള മരിച്ചു. മഞ്ഞത്തവളക്ക് ആ വെള്ളം പോലെ ഇരുന്ന ആ പാല് തൈര് പദത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ആ രണ്ട് തവളകളും ആ ബക്കറ്റിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഓടി ചെന്നിട്ട് നോക്കിയപ്പോ എങ്ങനെ ചാടും, തവള ഓടിപ്പോയിന്ന്, തവള എങ്ങനെ ഓട ചാടത്തില്ല. ഓക്കെ ഓക്കെ. അപ്പോ മഞ്ഞത്തവള പറഞ്ഞു,
മഞ്ഞ തവള സംസാരിക്കുവോ? തവള സംസാരിക്കുവോ? മഞ്ഞ തവള പറഞ്ഞു, നീ ശ്രമം ഇടല്ലേ, ശ്രമിച്ചു പാല് തൈനു. തവള തവള അടിച്ചടിച്ചടിച്ച് പാല് തൈനാക്കി. ഓക്കെ, സീരിയസ്. ഓക്കെ ഓക്കെ. ഓ, ഒരഞ്ച് മിനിറ്റ് വരുമോ? നോക്കിയപ്പോ എന്താ, തവള കയ്യും കാലിട്ട് അടിച്ചടിച്ചടിച്ചടിച്ച ആ വെള്ള പരുവത്തിലുണ്ടായിരുന്ന ആ പാല് തൈര് പദത്തിലേക്ക് തവള കയ്യും കാലിട്ട് അടിച്ചടിച്ചടിച്ച് വെള്ളം പരുവത്തിലുണ്ടായിരുന്ന ആ പാല് തൈര് പദത്തിലേക്ക് മാറിയിരിക്കുക. ഇതറിഞ്ഞ തവള പയ്യെ വീണ്ടും വീണ്ടും പയ്യല്ലല്ലോ ഇതറിഞ്ഞ തവള എല്ലാ പൂർണ്ണ ഇതറിഞ്ഞ തവള തൻ്റെ പൂർണ്ണ ആരോഗ്യം ഉപയോഗിച്ച് വീണ്ടും കയ്യും കാലിട്ട് അടിച്ചടിച്ചടിച്ചടിച്ച് ആ തൈര് പദം കട്ടിപ്പരിവമാക്കി മാറ്റി 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 തവള അതിൻ്റെ മുകളിലേക്ക് ചാടിയിട്ട് അവിടെ നിന്നും ജമ്പ തൈരിൻ്റെ മുകളിലേക്ക് ചെറിയ പ്ലങ്കണം താഴത്തേക്ക് കിടത്തുള്ളൂ. ഇനി എന്തോ നിന്നെ ലോജിക്ക് ഇല്ല ആ കഥയിൽ. ലോജിക്ക് വേണമല്ലോ കഥയ്ക്ക്. എന്ത് ചെയ്യും? ആ, ഇതിങ്ങനെ തൈരിങ്ങനെ കട്ടിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം താഴെ ഈ തൈരിൽ അങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് ആ ചത്ത് കിടന്ന പച്ചത്തവള മുകളിലേക്ക് വരാൻ തുടങ്ങി. ഇത് കണ്ട മഞ്ഞത്തവളയ്ക്ക് പെട്ടെന്നൊരു ഐഡിയ വന്ന് പച്ചത്തവളയുടെ മുകളിൽ കയറി ചാടിയിട്ട് അവിടെ നിന്ന് മുകളിൽ ജമ്പ് അടിക്കാൻ, നിന്നെ കൊണ്ട് ഇത് മാത്രമാണ് എൻ്റെ ലൈഫിൽ യൂസ് ആയതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കയറി ജമ്പ് അടിച്ച് തവളയുടെ മുകളിൽ നിന്ന് ബക്കറ്റിൻ്റെ പുറത്തേക്ക് ജമ്പ് അടിച്ച് ഇതിങ്ങനെ ഉണ്ട്. വല്ലാത്തൊരു കഥയായി പോയല്ലോ. ഇത് അങ്ങനെ തന്നെ പറഞ്ഞേക്കാന്നേ സംഭവം എന്താണ്, നെവർ ഗിവ് അപ്പ്. ഓക്കെ, സോ നമ്മൾ മറ്റുള്ളവരെ യൂസ് ചെയ്ത് നമ്മൾ ചമ്പടിക്കാൻ പാടില്ല, അത് മോശമല്ലേ. ഇല്ല, നമ്മൾ തന്നെ സ്വയം പ്രയത്നിച്ച് ചമ്പടിക്കണം. ഓക്കെ, അത് അങ്ങനെ തന്നെ മതി. തവള ഒന്നും കൂടെ കട്ടിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വന്ന് നിന്നിട്ട് പിന്നെ ചാടി എന്ന് പറയും. ഞാൻ അങ്ങനെ പറയും. പദമുള്ള ആ സ്ഥലം നോക്കി ചാടി അവിടെ നിന്ന് ബക്കറ്റിന്റെ പുറത്തേക്ക് ചാട്ടം. ഈ കഥ എന്താ മനസ്സിലായത്? അങ്ങനെ ദാ കഥ പറഞ്ഞ് തീർത്തു. അപ്പൊ ദാ സമയം ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത പണി എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിപ്പോ ദാ വീട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണേ. നമ്മുടെ അരി പരിപ്പ് പിന്നെ പച്ചക്കറികള് പച്ചക്കറികള് പഴങ്ങള് ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വർഗ്ഗങ്ങൾ ധാന്യവർഗ്ഗങ്ങൾ ഇതെല്ലാം വാങ്ങണം. പിന്നെ എന്റെ സ്ഥിരം സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മാസത്തില് ആദ്യത്തെ ആഴ്ച നമ്മൾ പർച്ചേസിങ്ങിന് വേണ്ടി ഇവിടെ വരും കേട്ടോ. പക്ഷെ നമ്മൾ വരുന്നതിന് മുൻപ് നമ്മൾ ബഡ്ജറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. അപ്പൊ അതുപോലെ നമ്മൾ ബഡ്ജറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 5000 രൂപ, 5000 രൂപയ്ക്ക് ഉള്ളില് നമ്മളെല്ലാം പർച്ചേസ് ചെയ്ത് നമ്മൾ ഇറങ്ങണം. അപ്പൊ നല്ല ഓഫേഴ്സ് ഒക്കെ നോക്കി ഡിസ്കൗണ്ട് ഒക്കെ നോക്കി, പക്ഷെ എന്നാലും നമ്മള് ക്വാളിറ്റിയും നോക്കി നല്ല ഗുണം. അപ്പൊ നമ്മള് ഇന്ന് അതാണ് നമ്മളുടെ ടാർഗറ്റ്. സ്പെഷ്യലായിട്ട് ഓർഡർ ഇട്ടേക്കണം, 5000 മേലെ കൂടുതലായിട്ട് ഇങ്ങനെ വാരിക്കോഴി ഒന്നും പർച്ചേസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഞ്ചി പീസ്, കഞ്ചൂസ്. അതെ, ഇവിടെ ആരൊക്കെ കഞ്ചൂസ് ഉണ്ട് അല്ലെ? നമ്മളൊക്കെ കഞ്ചൂസുകളാണ്. നമ്മൾ അതിനെ അഭിമാനിക്കണം. പിശുക്ക് കുറച്ച് നല്ലതാ. കാലി ബക്കറ്റാണേ.
ഏതാത് നോക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ Lotus seed 100 drop buy one get one free പോയി ബില്ലിട്ടിട്ട് വരുമോ ഫോണെടുത്തേക്ക് അങ്ങനെ നമ്മുടെ ബഡ്ജറ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞത് അതാ വീട്ടിലെത്തി കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒന്ന് ചായയൊക്കെ കുടിച്ച് ഇന്ന് താഴത്ത് പോയി ഇന്ന് നടന്നിട്ടൊക്കെ വരാം അപ്പോൾ മൈൻഡിന് കുറച്ച് റിലാക്സേഷനും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു കളിച്ച് കളിച്ച് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ എപ്പോൾ അടിക്കുന്നുണ്ടല്ലോ ഭയങ്കരമായിട്ട് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഇതുപോലെ ചെസ് ബോർഡ് പിന്നെ ലുഡോ ക്യാരംസ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ പോയിട്ട് കളിച്ചിട്ട് വരുമ്പോൾ അതിനൊരു സുഖമൊന്നും വേറെയാണ് കേട്ടോ നമ്മ ഈ സമയം പോയത് അറിഞ്ഞില്ല ഡിന്നറിനൊക്കെ ടൈമായി ഹാപ്പിക്ക് ഞാൻ ഈ ചിക്കൻ ഗ്രേവി കൊടുക്കാൻ വേണ്ടി ചിക്കൻ ഗ്രേവി മിക്സ് പണിയിട്ടാണ് കൊടുക്കാറ് അപ്പം ഇട്ടിട്ടുണ്ട് ഇനി മിക്സ് ചെയ്തിട്ട് അങ്ങ് കൊടുത്താൽ മതി ഹാപ്പി മിക്സ് ചെയ്ത് തരാം അപ്പൊ നമ്മളിതാ താഴെ ഒന്ന് പോയി കളിച്ചിട്ടൊക്കെ വന്നപ്പോ തന്നെ നമ്മൾക്ക് ഡിന്നറിന് സമയമായി അപ്പോ നമ്മള് പണ്ടൊക്കെ നമ്മള് നല്ലോണം നല്ല ഫുഡി ആയിരുന്നു രണ്ടുപേരും കേട്ടോ മെലിച്ച് വാരിയൊക്കെ കഴിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഡയറ്റ് എന്നുള്ള പേരിൽ വേറെ കുറേ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുക അതായത് അപ്പോൾ അതിൽ ഒരു പരിപാടിയാണ് ഇത് നമ്മളിത് ആ ചിക്കൻ ബോയിൽ ചെയ്യാൻ വെച്ചേക്കാണ് ബോയിൽ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല മഞ്ഞപ്പൊടി ഉപ്പു പിന്നെ കുരുമുളക് പൊടി അത്രേ ഉള്ളൂ അത് ബോയിൽ ചെയ്യാം അപ്പം അത്രേ ഉള്ളൂ കേട്ടോ അത്രയാണ് ഞങ്ങൾ ഡിന്നർ ഇതാ സൂപ്പും റെഡി അങ്ങനെ ചിക്കനും റെഡി അത്രേ ഉള്ളൂ പരിപാടി ഇതാ ടണ്ടേ അമ്മയ്ക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം സമയം ഒരുപാടായതുകൊണ്ട് അമ്മ കഴിച്ചു തുടങ്ങി കഴിക്കും അങ്ങനെയാണ് ഞങ്ങളുടെ ഡയറ്റ് ഞങ്ങൾ കൺട്രോൾ ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ മുമ്പൊക്കെ എങ്ങനെയുണ്ട് സൂപ്പ് അടിപൊളിയായിട്ട് സൂപ്പ് അടിപൊളിയായിട്ട്